പഞ്ചായത്ത് പ്രസിഡന്റിനെയും കുടുംബത്തെയും സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി ഉയരുന്നു. കോഴിക്കോട് വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരയ്യ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബസ് തെറ്റായ ദിശയിൽ വന്നത് ചോദ്യം ചെയ്തതായിരുന്നു ഈ പ്രകോപനത്തിന് കാരണം. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, വിശദാംശങ്ങൾ. എസ് കെ എൻ, വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റായ സുരയ്യ കാറിൽ തിരൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. ഉള്ളേരിയിലെത്തിയപ്പോൾ ഗതാഗത കുരുക്കുണ്ടായി. ഈ ഗതാഗത കുരുക്കിൽ ഉള്ളേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന വരദാനം എന്ന ബസ് ഈ കാറിനെ മറികടക്കാൻ ശ്രമമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കാറിലുള്ള സുരയ്യയും കുടുംബവും ബസ്സുകാരുമായി ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെയാണ് പ്രസിഡന്റിന്റെ പേരമകനായിട്ടുള്ള അനീഷ് നിഹാലിനെ ഈ ബസ് ജീവനക്കാർ ആദ്യം മർദ്ദിക്കുന്നത്. ഇത് എതിർത്തപ്പോഴാണ് സുരയ്യയ്ക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായതായി പരാതി പുറത്തു വരുന്നത്. കുടുംബം നിലവിൽ അത്തോളി പോലീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കണ്ടക്ടറായിട്ടുള്ള തുരുത്തിയോട് സ്വദേശി മുഹമ്മദ് നിഹാൽ 24 വയസ്സ്, അതോടൊപ്പം തന്നെ ഉള്ളേരി സ്വദേശിയായ സുഹൈൽ, ഇങ്ങനെ രണ്ടുപേർക്കെതിരെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഈ ബസ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കണ്ടക്ടറുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. എസ് കെ, താങ്ക് യു രാഹുൽ സുരേഷ്.